എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ JEE മെയിൻ എക്സാമിനെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതേ മോഡൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ മേക്കറിന് ഉറക്കം വരൂല എന്നുള്ളതാണ് സത്യം. അമ്മാതിരി ഒരു ക്വസ്റ്റ്യൻ ആണ്, അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കൂട്ടുകാരൻ ആദിത് നമുക്ക് അയച്ചു തന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ വീഡിയോ ആദിത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ വായിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ശ്രദ്ധിക്കും. എ യൂണിഫോം ചെയിൻ ഓഫ് ലെങ്ത് 3 meter and mass 3 kilogram overhangs a smooth table with 2 meter laying on the table. If K is the kinetic energy of the chain in joules as it completely slips off the table, then the value of K is. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കാണുമ്പോൾ തന്നെ ഒരു 40% ആൾക്കാർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ കളഞ്ഞിട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയിലായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് എന്താണ് എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് അറ്റൻഡ് ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കണം. അല്ലാതെ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കണ്ട് വേണ്ട എന്ന് തീരുമാനിക്കരുത് ഒരിക്കലും. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ മുകളിൽ 3 meter ലെങ്ത് ഉള്ള ഒരു ചെയിനുണ്ട്. ആ ചെയിനിൻ്റെ 2 meter ഇപ്പോൾ ടേബിളിൻ്റെ മുകളിലാണ്, 1 meter താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ചെയിൻ ഫുള്ളായിട്ട് താഴേക്ക് ഇറങ്ങും. ഫുൾ ലെങ്ത് ടേബിളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ ചെയിനിൻ്റെ കൈനറ്റിക് എനർജി എത്ര എന്നുള്ളതാണ് ചോദ്യം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്രയേ ചോദ്യത്തിലുള്ളൂ. ഒരു ചെയിനുണ്ട്, അത് ഇറങ്ങി, കൈനറ്റിക് എനർജി എത്ര. ഇപ്പോൾ വർക്ക് എനർജി തിയറമാണ് എന്നതാണ് എൻ്റെ ക്ലൂ. നിങ്ങൾ ഒന്ന് ആൻസർ സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ പ്രൊമോഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. വീഡിയോ കാണുന്ന 7th class മുതൽ 12th class വരെയുള്ള കൂട്ടുകാരുടെ ശ്രദ്ധയ്ക്ക്, ഇനി പഠിത്തം കഴിഞ്ഞ കൂട്ടുകാരാണെങ്കിൽ ദയവ് സ്കിപ്പ് അടിച്ച് പോവുക, ബാക്കി വീഡിയോ കാണുക. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, അൺ അക്കാഡമി പ്രോഡിജി എന്ന് പറയുന്ന എക്സാം January 23 രാവിലെ 10 മണിക്ക് നടക്കുന്നതാണ്. ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജയിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന 20 lakh rupees വർത്ത് ഉള്ള കോളേജ് ഗ്രാൻഡ് ആണ്. അപ്പോൾ ഈ എക്സാമിന് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ ABHIRAM 2022 എന്നുള്ള നമ്മുടെ പ്രൊമോ കോഡ് അടിച്ച് എൻറ്റർ ചെയ്യാവുന്നതാണ്, ഫ്രീ ആയിട്ട് എൻറ്റർ ചെയ്യാവുന്നതാണ്. ഈ 20 lakh ഗ്രാൻഡ് മാത്രമല്ല, 1st rank നേടുന്നയാൾക്ക് മാക്ബുക്ക് എയർ 2024, ആപ്പിൾ ഐഫോൺ, ആപ്പിൾ ഐപാഡ്, ആമസോൺ എക്കോ ഡോട്ട്, ആമസോൺ വൗച്ചേഴ്സ് തുടങ്ങിയ നിരവധി അനവധി സ്കോളർഷിപ്പുകളാണ്, സ്കോളർഷിപ്പല്ല സമ്മാനങ്ങളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്. അപ്പോൾ എക്സാമിനുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ 16 January മുതൽ അൺഅക്കാഡമിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ABHIRAM 2022 എന്നുള്ള പ്രൊമോ കോഡ് ഉപയോഗിച്ച് തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ എക്സാംസ് എഴുതിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എക്സാം എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതുക. മാത്രമല്ല, അൺഅക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ വളരെ മനോഹരങ്ങളായ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. റിസൾട്ടുകൾ ഒരുപാടുണ്ടായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അപ്പോൾ അവിടെയും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ABHIRAM 2022 പ്രൊമോ കോഡ് അടിക്കാം. പിന്നെ IIT JEE+ സബ്സ്ക്രിപ്ഷൻ ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 24 month സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് അതിനോടൊപ്പം എക്സ്റ്റെൻഷൻസും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് ആ ഫിഗർ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് വിചാരിക്കുക. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ചെയിനാണ് കേട്ടോ, എൻ്റെ ഡ്രോയിങ് സ്കിൽസ് ഒക്കെ കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഇത് ഗ്രൗണ്ട്, ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി തിയറം ആണ്. അതായത് ടോട്ടൽ ഇനീഷ്യൽ എനർജി ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ എനർജി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ഇവിടുത്തെ ടോട്ടൽ എനർജി വേണം, ടോട്ടൽ ഇനീഷ്യൽ എനർജി എനിക്ക് വേണം. ഇത് റെസ്റ്റിലാണ്, ഇപ്പോൾ മൂവ് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ അല്ലേ. അതെ. അപ്പൊ ഞാൻ ഈ ഹൈറ്റ് h എന്നെടുക്കുകയാണ്, ക്യാപിറ്റൽ h എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എത്ര? ഈ 2 meter ലെങ്ത് h ഹൈറ്റിലാണ്. ഈ 2 meter മൊത്തം 3 meter ഉള്ള കേബിളിനാണ് 3 kilogram. അങ്ങനെയാണെങ്കിൽ 2 meter ലെങ്തിന് എത്ര കിലോഗ്രാം? ഡെഫിനറ്റ്ലി 2 kilogram.
ആണല്ലോ. അതെ. അപ്പൊ ഈ 2 meter വെയിറ്റ് എന്ന് പറയുന്നത് 2 kilograms. അവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര? MGH ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല, ഹാഫ് എം ബി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല. ഇതൊക്കെ ബേസിക് ഫോർമുലാസ് ആണ്. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി നോക്കിയിട്ട് വരും. അപ്പൊ എം ജി എച്ച്, ഇവിടെ എം എത്രയാ? 2. ജി 10 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. എച്ച് എത്രയാണ്? എച്ച് തന്നെയാണ്. അതാണ് ഇത്രയും പാർട്ടിന്റെ. ഇനി ഈ പാർട്ടിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വേണം. ഈ പാർട്ടിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വേണം. എന്ത് ചെയ്യും? നമ്മൾ അസ്യൂം ചെയ്യണം ഇതിന്റെ സെന്റർ ഓഫ് മാസിലാണ് ഫുൾ ഇതിന്റെ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ഒബ്വിയസ്ലി ഇന്ന് അടുത്ത് തന്നെ ആയിരിക്കും. ഇത് എത്ര മീറ്റർ ആണ്? 1 meter ആണ്. അപ്പോ സെന്റർ ഓഫ് മാസ് 1/2 ഫ്രം ദി ടേബിളിൽ ആയിരിക്കും. 1/2 meter ഫ്രം ദി ടേബിൾ. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് അത് എത്ര ഡിസ്റ്റൻസിലായിരിക്കും? ഇത് ടോട്ടൽ എച്ച് ആണ്, ഇത് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് -1/2 ആണ് സെന്റർ ഓഫ് മാസും ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? ഇത് 2 meter, 1 meter എത്രയാണ്? അവന്റെ മാസ് 1 kilogram ഇൻറ്റു G10, ഹൈറ്റ് എത്ര? H-1/2 അല്ലേ? അതെ. അപ്പൊ ഇത് എത്ര? 20H+10H-5 30H-5. ഇതാണ് ഇനീഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഇനീഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ഈക്വൽ ടു, ഇനീഷ്യൽ എനർജി ഈക്വൽ ടു 30H-5. ഇനി വളരെ എളുപ്പമാണ്, ഫൈനൽ എനർജി എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ആവും. അപ്പൊ ഞാൻ ഇത് മൊത്തത്തിലൊന്ന് വായിക്കുകയാണ്. വളരെ നിസ്സാരമാണ് ഇനി. ഓക്കെ, നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഫൈനൽ, ഫൈനലിൽ എങ്ങനെ ഇരിക്കൂടെ? ടേബിൾ ഇതാണ്, ഗ്രൗണ്ട് ഇതാണ്, നമ്മുടെ കേബിൾ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി, മൊത്തത്തിൽ ഇറങ്ങി അവൻ. മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ അവന്റെ ലെങ്ത് എത്രയാണ്? 3. ഈ കേബിളും ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? h. ഇവന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? 3/2. അപ്പൊ ഇവന്റെ സെന്റർ ഓഫ് മാസും ഗ്രൗണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? h എന്ന് 3/2 നമുക്ക് കുറയ്ക്കണം. അപ്പൊ ഇവന്റെ സെന്റർ ഓഫ് മാസ് 3/2. H-3/2 ആണ് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ്. അപ്പൊ ഇവൻ ഇപ്പൊ എന്തൊക്കെ എനർജി ഉണ്ടായി? ആ പൊസിഷന്റേതായ പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, താഴെ വീഴുന്നതിൻ്റെതായ കൈനറ്റിക് എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ആഡ് ചെയ്യുക, ആൻസർ ആൻസറിലേക്ക് എത്തും. പൊട്ടൻഷ്യൽ എനർജി എത്ര? എം ജി എച്ച്. ഇവിടെ ടോട്ടൽ മാസ് 3 ആണ്. 3. ജി എന്ന് പറയുമ്പോൾ 10. എച്ച് എത്ര ഇവിടെ? H-3/2. ഓക്കെ, പ്ലസ് കൈനറ്റിക് എനർജിയാണ് അവർക്ക് വേണ്ടത്. അത് കെ എന്ന് അവർ തന്നിട്ടുണ്ട്. അത് കെ എന്ന് തന്നെ നമ്മൾ ഇടുകയുള്ളൂ, അല്ലാതെ ഹാഫ് എം ബി സ്ക്വയർ നമ്മൾ ഇടത്തില്ല. കാരണം കെ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത് എത്ര ആയി? 30H-30×3/2 15×3 45 പ്ലസ് കെ. ഇതാണ് ഫൈനൽ എനർജി. ഈ ഫൈനൽ, ഇതാണ് ഈ ഇനീഷ്യൽ. എപ്പോഴും എപ്പോഴും ഈ ഇനീഷ്യൽ ഈക്വൽ ടു ഈ ഫൈനൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഫിഗർ ഒക്കെ മാറ്റിയിട്ട് സൂപ്പർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ 30H-5=30H-45+K. 30H 30H രണ്ടിടത്തും വെട്ടി, രണ്ട് കുട്ടി, -5 45 -5 -45 ഇപ്പുറത്ത് വന്ന് +45 ആയി. 40=K. കൃത്യസമയത്ത് പേന തെളിയാറായില്ല, അല്ലെങ്കിൽ K=40. ഇതാണ് നമ്മുടെ ആൻസർ. ഈ ആൻസറിലേക്ക് സ്വയം എത്തിച്ചേർന്നവർ ബുദ്ധിമാന്മാർ, എത്തിച്ചേരാത്തവർ അതിബുദ്ധിമാന്മാർ. കാരണം അവർ ഈ മെത്തേഡ് പഠിച്ചു. ഈ മെത്തേഡ് പഠിച്ചാൽ മാത്രം പോരാ, ഈ സ്റ്റൈലിൽ വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും ഇനി ചെയ്യാനും പറ്റണം. അതാവണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ abhiramrajan2000 എന്ന് പറയുന്ന മെയിൽ IDയിലേക്ക് ഇടാവുന്നതാണ്. നമ്മൾ ആൻസർ ചെയ്യുന്നതാണ് പറ്റുന്നതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മക്കളെ. ശരി, ബൈ.